സഹോദരൻ അയ്യപ്പൻ എന്ന നിരീശ്വരവാദിയായ യുക്തിവാദി. സഹോദരൻ അയ്യപ്പൻ എന്ന വ്യക്തി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വലിയ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും നമ്മുടെ നാട്ടിലത്തെ സാമൂഹ്യ വിപ്ലവത്തിന് അടിത്തറയിടുകയും ചെയ്ത മഹാനായിട്ടുള്ള ഒരു വിപ്ലവകാരിയാണ്. അദ്ദേഹം ജനിച്ചത് 1889 ചെറായിലാണ്. വൈപ്പിൻകരയിലെ ചെറായി എന്ന ഗ്രാമം അന്നത്തെ കാലത്ത് വളരെ പിന്നോക്കാവസ്ഥയിൽ കിടന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ ഒരു ഇടത്തരം ധനിക ഈഴവ കുടുംബത്തിലാണ് അയ്യപ്പൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള കുഞ്ഞുഞ്ഞൻ അദ്ദേഹം വൈദ്യൻ കൊച്ചാവ വൈദ്യൻ അദ്ദേഹം സംസ്കൃത പണ്ഡിതനും ഒരു നല്ല ആയുർവേദ വൈദ്യനും ആയിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അങ്ങനെ സ്വന്തം പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ അയ്യപ്പനെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ഉണ്ണൂലി എന്നും ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആണ് അദ്ദേഹത്തിനെ വളർത്തിയത്. അയ്യപ്പൻ ചെറുപ്പത്തിൽ തന്നെ ചെറായി സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. അതിനുശേഷം വടക്കമ്പരൂരിൽ നിന്ന് അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടി. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ചേർന്ന് ഇൻ്റർമീഡിയറ്റിന് പഠിച്ചു. ഇൻ്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം അയ്യപ്പൻ മദ്രാസിൽ പോവുകയും അവിടെ നിന്ന് ഉപരിപഠനം നേടുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മദ്രാസിൽ വച്ച് അദ്ദേഹത്തിന് ശാരീരികമായ ചില അവശതകൾ വന്നത് കാരണം കൂടുതൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ പഠനം ഉപേക്ഷിച്ചു നിന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് മദ്രാസിയിലെത്തിയ നാരായണ ഗുരുവുമായിട്ട് അദ്ദേഹത്തിന് പരിചയപ്പെടുവാൻ സാധിച്ചു. നാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആദർശ ശുദ്ധിയിലും ആകൃഷ്ടനായിട്ടുള്ള അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരിലെ ഒരാളായിട്ട് തീർന്നു. നാരായണ ഗുരു അദ്ദേഹത്തിനെ ഉപദേശിച്ചു, ഏതായാലും മദ്രാസിലെ പഠനം സാധ്യമല്ലെങ്കിൽ വേണ്ട, വീണ്ടും പഠിക്കണം. അതുകൊണ്ട് എറണാകുളത്ത് മഹാരാജാസിൽ ചേർന്ന് അദ്ദേഹം പഠിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ മഹാരാജാസ് കോളേജിൽ നിന്നും അദ്ദേഹം ബി എ പാസ്സായി. അതിനുശേഷം അദ്ദേഹം സമൂഹത്തിൽ നിരന്തരം നടന്നിരുന്നതായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലെല്ലാം പങ്കാളിയായി. സാമൂഹ്യ സേവനമാണ് തൻ്റെ ജീവിതത്തിലെ പ്രധാന ദൗത്യമെന്നുള്ള കാര്യവും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ശ്രീനാരായണ ഗുരുവുമായി സമ്പർക്കം പുലർത്തുകയും നാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ രാജ്യത്താകമാനം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ ആയിത്തീരുകയും ചെയ്തു. അതിൻ്റെ ആദ്യപടിയായി അദ്ദേഹം 1926 തോന്നുന്നു ചെറായിൽ 2000 പേരെ സംഘടിപ്പിച്ച് അദ്ദേഹം ഒരു പന്തിഭോജനം നടത്തി. സഹോദര സംഘം എന്ന പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനം അവിടെ സ്ഥാപിക്കുകയും ആ സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന പന്തിഭോജനത്തിൽ 2000 പേര് പങ്കെടുക്കുകയും അതിൽ താഴ്ന്ന ജാതിക്കാരും ഇടത്തരക്കാരും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടവരും ആയിട്ടുള്ള ധാരാളം പേര് അദ്ദേഹം പങ്കെടുപ്പിച്ചൊരു പന്തിഭോജനം നടത്തി. ഈ വിപ്ലവകരമായിട്ടുള്ള പന്തിഭോജനമാണ് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള ആദ്യത്തെ പ്രഹരമാണ് ഏൽപ്പിച്ചത്. ഇതിൽ കോപാകുലരായിട്ടുള്ള അന്നത്തെ ധനിക ഈഴവ പ്രമാണിമാരായിട്ടുള്ളവരെല്ലാം അയ്യപ്പനെതിരായിട്ട് രംഗത്ത് വന്നു. അവർ അയ്യപ്പനെ ഇതിൽ നിന്നെല്ലാം പിന്മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അയ്യപ്പൻ അതിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്മാറാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ അവരദ്ദേഹത്തിന് ഒരു പേര് നൽകി, പുലയൻ അയ്യപ്പൻ എന്നാണ് അവരെ കൊടുത്തതായിട്ടുള്ള പേര്.
അങ്ങനെ പുലയനയ്യപ്പൻ എന്നുള്ള ആക്ഷേപകരമായിട്ടുള്ള വാക്ക് അദ്ദേഹം സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കുകയും തനിക്ക് ഏറ്റവും യോജിച്ച പേര് ഇത് തന്നെയാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ കുറേ കാലം അദ്ദേഹം ആ പേരിൽ അറിയപ്പെട്ടു. എന്നാൽ അന്നത്തെ കാലത്തെ പുരോഗമനകാരികളും സഹൃദയരുമായിട്ടുള്ള വ്യക്തികൾ അദ്ദേഹത്തിന് അദ്ദേഹം സ്ഥാപിച്ച സഹോദര സംഘത്തിൻ്റെ പേരിൽ നിന്നും സഹോദരൻ അയ്യപ്പൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് നൽകി. ഇത് അദ്ദേഹത്തിന് കിട്ടിയതായിട്ടുള്ള ആദ്യത്തെ ബഹുമതിയായിട്ടാണ് അദ്ദേഹം കരുതിയത്. 1928 കൊച്ചി രാജ്യത്തെ അന്നത്തെ മഹാരാജാവിൻ്റെ പ്രജാ കൗൺസിലിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 28 അദ്ദേഹം മഹാരാജാവിൻ്റെ ആ കൗൺസിലിലെ അംഗമായിട്ട് തുടർന്നു. അന്ന് അദ്ദേഹം നടത്തിയതായിട്ടുള്ള പ്രസംഗങ്ങൾ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗമാണ്. ഒരിക്കൽ അതിൻ്റെ സ്റ്റാൻഡിംഗ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അയ്യപ്പന് മഹാരാജാവിനെ കാണുവാനുള്ള അനുമതി എന്തോ കാരണവശാൽ നിഷേധിച്ചു. ഇതിൽ കുപിതനായിട്ടുള്ള അയ്യപ്പൻ അന്ന് പ്രസംഗിച്ചത്, എനിക്ക് ജാതിയിൽ മീതെ ആരുമില്ല, എനിക്ക് ജാതിയിൽ താഴെയും ആരുമില്ല എന്നായിരുന്നു. ആ ഗർജനം ശരിക്കും ഏറ്റത് ഇവിടുത്തെ അന്ന് നിലനിന്നിരുന്ന ആഢ്യ സവർണ വർഗ മേധാവിത്വങ്ങളുടെ നേരത്തുള്ളതായിട്ടുള്ള തന്നെയായിരുന്നു. ഇതിൽ നിന്നും അയ്യപ്പൻ്റെ ആ ധൈര്യവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതേ കാലത്ത് തന്നെ അദ്ദേഹം തൊഴിലാളി രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കൊച്ചിയിൽ ആദ്യത്തെ തൊഴിലാളി സംഘം അദ്ദേഹം രൂപീകരിച്ചു. അദ്ദേഹം തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള ധാരാളം സമരങ്ങൾ സംഘടിപ്പിച്ചു. തൊഴിലാളി എന്ന പേരുള്ള ഒരു മാസിക അദ്ദേഹം പുറത്തിറക്കി. അങ്ങനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തൊഴിലാളി രംഗത്തേക്ക് നീണ്ടു. അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ നിയമസഭാ കാലത്തെ ജീവിതത്തിന് ഇടയിൽ അദ്ദേഹം മന്ത്രിസഭയിലും അംഗമായിരുന്നു. അന്ന് കൊച്ചി മന്ത്രിസഭയിൽ, കൊച്ചി രാജാവ് അന്ന് നിയമിച്ച മന്ത്രിസഭയിൽ അയ്യപ്പൻ മന്ത്രിയായിട്ട് തുടരുന്ന കാലത്ത് തന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ടി കെ നായർ അദ്ദേഹം തൊഴിലാളി സമരങ്ങൾക്കെതിരായിട്ട് പോലീസിനെ കയറൂരി വിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് അയ്യപ്പൻ അന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നീട് വീണ്ടും അദ്ദേഹം മന്ത്രിയായിട്ട് തീർന്നിരുന്നു. ഇതേ കാലത്ത് ഓരോ തവണ അദ്ദേഹം ആ സ്ഥാനങ്ങളിലെല്ലാം വരുമ്പോഴും രാജ്യത്തിന് പ്രയോജനകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സദാ തൽപരനായിരുന്നു. ഒരു കാലത്തു പോലും അഴിമതിയുടെ ഒരു ചെറിയ ചെളി പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുരളുകയായി ഉണ്ടായിട്ടില്ല. അത്രയും സംശുദ്ധമായിട്ടുള്ള ഒരു പൊതുജീവിതം നയിച്ച പ്രഭാകാരിയായിട്ടുള്ള മനുഷ്യനായിരുന്നു ശ്രീ സഹോദരൻ അയ്യപ്പൻ.